നമസ്കാരം. അറിവിന്റെ വിസ്മയച്ചപ്പുമായി മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. വിസ്മയത്തിന്റെയും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഐക്യു മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു, നമ്മുടെ ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളുടെ പാരൻസിനെ സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അല്ലേ. ഓരോ എപ്പിസോഡുകളും പിന്നിടുന്ന സമയത്ത് നമ്മുടെ മത്സരത്തിൻ്റെ സ്വഭാവം കുറച്ചുകൂടി ടഫായി ടഫായി വരികയാണ്. ഏകദേശം ഒരു ഫൈനലിലേക്ക് അടുക്കുകയാണ്. നമ്മൾ വളരെ സ്ലോ ആയി, വളരെ ലൈറ്റായി ആരംഭിച്ചു. ഇനി നമ്മളൊരു രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ചോദ്യങ്ങൾ കുറച്ചുകൂടി ടഫായിട്ട് വരും. അതുകൊണ്ട് തന്നെ മാർക്കിലും ഇത്തിരി വ്യത്യാസമുണ്ട്. മാർക്ക് ഇനി നിങ്ങളൊരു 2020 ആണ്. മനസ്സിലായോ? 2020 എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താണെന്നുള്ളത്? 2020 അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന 2020 എന്ന് പറയുന്നത്. മാർക്ക് കിട്ടുകയാണെങ്കിൽ 20 മാർക്ക്, മാർക്ക് നഷ്ടപ്പെട്ടാലും 20 മാർക്ക്. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടഫായിരിക്കും. പക്ഷെ നിങ്ങൾ ഫേസിൽ യാതൊരു ടഫായിട്ട് നിൽക്കണ്ട കേട്ടോ. വളരെ കൂളായി ലൈറ്റായി നിന്നാൽ മതി. ചിരിച്ച് മത്സരങ്ങളെ നേരിടുക, ചിരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ആനന്ദത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, ആഘോഷത്തോടുകൂടി നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇന്ന് ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സാഹിത്യവും സംസ്കാരവുമാണ്. നല്ല വിഷയമാണ് അല്ലേ, സാഹിത്യവും സംസ്കാരവും. ഒരുപക്ഷേ നമ്മൾ ഭാരതത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സാഹിത്യത്തെയും സാഹിത്യകാരന്മാരുടെ ചരിത്രവും എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ താഴെയാണ്. നമ്മൾ നമ്മുടെ സാഹിത്യകാരന്മാരെ ഓർക്കുന്നില്ല, പലപ്പോഴും മറന്നു പോകുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ പഴയ സാഹിത്യകാരന്മാരെയൊക്കെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ചരിത്രങ്ങളും എല്ലാം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങൾക്കറിയാമോ ഈ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? ഡബ്ലിനാണ്, അയർലൻഡിലെ ഡബ്ലിനാണ്. കാരണം ഏറ്റവും കൂടുതൽ എഴുത്തുകാരുണ്ടായിട്ടുള്ള സ്ഥലം അതാണ്. ജോർജ് ബെർണാഡ് ഷാ, അതുപോലെ തന്നെ ജെയിംസ് ജോയ്സ്, സാമുവൽ ബക്കറ്റ്, അതുപോലെ എന്താണ് ഡ്രാക്കുള എഴുതിയിട്ടുള്ള പേരെന്താണ്, ബ്രാം സ്റ്റോക്കർ. ഇതെല്ലാം ഡബ്ലിൻ്റെ സൃഷ്ടികളാണ്. ഓസ്കാർ വൈൽഡ് നിങ്ങൾക്കറിയാമല്ലോ. 1864 അദ്ദേഹം ജനിച്ചു. അതിനുശേഷം 1900 അദ്ദേഹം മരിച്ചു. വളരെ ചെറിയൊരു പീരീഡാണ്, 46 വയസ്സുവരെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ ജീവിതത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതി തീർത്ത പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള സൃഷ്ടികളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, മൈ ഗാർഡൻ ഈസ് മൈ ഗാർഡൻ നോട്ട് യുവർ ഗാർഡൻ. പഠിച്ചിട്ടില്ലേ? ഒരു കഥയില്ലേ, ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ് ജൈൻ്റ് എന്ന് പറയുന്നൊരു കഥ പഠിച്ചിട്ടില്ലേ? സെൽഫിഷ് ജൈൻ്റ് പഠിച്ചിട്ടില്ലേ? അതെ. മൈ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ നോട്ട് യുവർ ഓൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത്. ഹാപ്പി പ്രിൻസ് മനോഹരമാണ് കഥ. ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നതാണ് ചിത്രം. ഒരു പട്ടണത്തിൻ്റെ നടുവിലായി ഒരു ഹാപ്പി പ്രിൻസിൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്, ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പക്ഷികൾ പറന്നു പോകുന്ന സമയത്ത് ആ പക്ഷികൾ അന്ന് സന്ധ്യയാവുന്ന സമയത്ത് ഈ സ്റ്റാച്യുവിൻ്റെ അടിയിൽ കിടന്നുറങ്ങും. രാവിലെ എല്ലാ പക്ഷികളും പറന്നു പോകും, പക്ഷേ ഒരു പക്ഷി മാത്രം അവിടെ ഇരിക്കും. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കഥയുണ്ട്. ഈ രാജാവ് ഓർക്കുന്നതും രാജകുമാരൻ ഓർക്കുന്നുണ്ടോ, ഞാൻ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദുഃഖങ്ങളൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മുത്തും പവിഴവും ഒക്കെ കൊത്തിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രമുള്ളൊരു കഥയാണ് ഓസ്കാർ വൈൽഡിൻ്റെ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന കഥ. ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് ഒരു രാജകുമാരൻ്റെ അതിമനോഹരമായൊരു സ്റ്റാച്യുവാണ്. ആ സ്റ്റാച്യു മുത്തുകൊണ്ടും മരതകം കൊണ്ടും മാണിക്യം കൊണ്ടും പവിഴം കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ സ്റ്റാച്യുവാണ്. അതിൻ്റെ കണ്ണുകൾ മരതകമാണ്, ഈ ഹാപ്പി പ്രിൻസിൻ്റെ വാളിലിരിക്കുന്നത് പവിഴമാണ്. അങ്ങനെ വില കൂടിയ രത്നങ്ങളെ കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ഒരു ഉയർന്ന ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്ന ഒരു വലിയ സ്റ്റാച്യുവാണ്. ആ സ്റ്റാച്യു എത്രയോ കാലങ്ങളായിട്ട് അവിടെയുണ്ട്. ഒരു ദിവസം കുറേ പക്ഷികൾ മറ്റൊരു രാജ്യത്ത് നിന്ന് പറന്നു പോകുന്ന സമയത്ത് സന്ധ്യയാകുമ്പോൾ ആ പക്ഷികൾ അവിടെ ആ സ്റ്റാച്യുവിൻ്റെ അടിയിലായിട്ട് എല്ലാവരും ഇരുന്നുറങ്ങും. എല്ലാ പക്ഷികളും രാവിലെ എണീറ്റ് പോകും, പക്ഷേ ഒരു പക്ഷി മാത്രം ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ആ പക്ഷിയുടെ ശരീരത്തേക്ക് വന്ന് വീഴും. ആ വീഴുന്ന സമയത്ത് പക്ഷി വിചാരിക്കും മഴ പെയ്യാന്ന് വിചാരിക്കുന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാർമേഘങ്ങളൊന്നുമില്ല. പിന്നീട് നോക്കുന്ന സമയത്താണ് ഈ പ്രിൻസിൻ്റെ കണ്ണിൽ നിന്നാണ് കണ്ണുനീർ ഇട്ടിട്ട് വീഴുന്നതെന്ന് മനസ്സിലാവും. ആ പക്ഷി നേരെ പറന്നുയർന്ന് ഈ ഹാപ്പി പ്രിൻസിൻ്റെ ചുമലിലിരുന്നു കൊണ്ട് ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പോൾ ആ ഹാപ്പി പ്രിൻസ് പറയും, ഞാൻ ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ സസുഖം വാഴുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ ഒരു ദുഃഖങ്ങളും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പട്ടുമെത്തയിൽ കിടന്നു, പട്ടുപരവതാനിയിൽ നടന്നു, സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചു. പക്ഷേ
ഇന്ന് ഈ ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എൻ്റെ രാജ്യത്തുള്ള ദുഃഖങ്ങളെല്ലാം ഞാൻ കാണും. എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ തളർന്ന് വീഴുന്നത് ഞാൻ അറിയുന്നു. രോഗം ബാധിച്ച കുട്ടികൾ മരിച്ചു പോകുന്നത് ഞാൻ അറിയുന്നു. നീ ഒരു ചെറിയ സഹായം ചെയ്യണം. എൻ്റെ ശരീരത്തിലുള്ള ഈ മുത്തും പവിഴവും എല്ലാം ഓരോ വീട്ടിൽ കൊണ്ടുപോയി ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നവരെ വീട്ടിൽ കൊണ്ടുപോയി ഇടണമെന്ന് പറയും. അങ്ങനെ പക്ഷി ഓരോ മുത്തും പവിഴവും ഓരോ വീട്ടിൽ കൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ദാരിദ്ര്യം മാറുന്നു. എല്ലാം ശരീരത്തിൽ സ്വർണ്ണ കവചങ്ങളും സ്വർണ്ണ പാളികളും എല്ലാം കൊത്തി കൊത്തി കൊണ്ടുപോയി അവസാനം രണ്ട് കണ്ണുകൾ മാത്രം ബാക്കിയാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് രോഗം ബാധിച്ച അവസാന ഘട്ടത്തിലാണ്. ഈ രാജകുമാരൻ പറയുന്നു, എൻ്റെ ഒരു കണ്ണുകൂടി നീ കൊത്തിക്കൊണ്ടുപോയിടുക എന്ന് പറയുന്നു. ആ കണ്ണും കൊത്തിക്കൊണ്ടുപോയിടും. പിന്നീട് മറ്റൊരു വീട്ടിലെ ദുഃഖം കാണുന്ന സമയത്ത് അടുത്ത കണ്ണും കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പറയും. ഈ പക്ഷി അതും കൊണ്ടുപോയിടുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് വൃത്തികേടായി, വളരെ മോശമായ രീതിയിലേക്ക് സ്റ്റാച്യു മാറുകയാണ്. അപ്പോൾ പക്ഷിയോട് പറയും, നീ ഇനി പറന്നു പൊക്കോളാൻ പറയും. പക്ഷി പറയും, ഞാൻ പോകില്ല, കാരണം നിനക്ക് ഇനി കണ്ണ് കാണാത്തത് കൊണ്ട് നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ആ പക്ഷിക്ക് പിന്നീട് അസുഖം ബാധിക്കുകയും പനിയായി താഴെ ഇങ്ങനെ വീണ് കിടക്കുകയും ചെയ്യും. അവസാനം ആ പക്ഷി അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് സർവശക്തിയും സംഭരിച്ച് മുകളിലേക്ക് പറന്നുയർന്ന് അതിൻ്റെ ചുമലിലിരുന്നു കൊണ്ട് രാജകുമാരനോട് ചോദിക്കും, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ നിൻ്റെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രമാത്രം വികാര നിർഭരമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള രംഗമാണത്. ആ പക്ഷി ചത്തുവീഴും. പിന്നീട് മേയർ നഗരം കാണാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് കാണുന്നു ഈ സ്റ്റാച്യു, വികൃതമായി നിൽക്കുന്ന സ്റ്റാച്യു, മരിച്ചു വീണ ചത്തുവീണ ഒരു പക്ഷിയെയും കാണുന്നു. മേയർ പറയും, ഉടനെ തന്നെ ഈ സ്റ്റാച്യു ഉരുക്കാൻ വേണ്ടി പറയും, എന്നിട്ട് എൻ്റെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു തമാശയൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ സ്റ്റാച്യു, ഈ രാജകുമാരൻ്റെ സ്റ്റാച്യു ഉരുക്കുന്ന സമയത്ത് ഹൃദയം മാത്രം വേവില്ല, ഹൃദയം മാത്രം ഇങ്ങനെ വേവാതെ കിടക്കും. മനസ്സിലായില്ലേ? ഈ പക്ഷിയെടുത്തതിന് ശേഷം ഒരു കുപ്പത്തൊട്ടിയിലേക്കിടും, ഈ ഹൃദയവും ആ കുപ്പത്തൊട്ടിയിലേക്കിടും. അവതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദൈവം പറയുന്നു. അവിടെ നിന്ന് മാലാഖമാരെ താഴേക്ക് വിട്ടതിന് ശേഷം പറയുന്നു, ലോകത്ത് ഏറ്റവും വില കൂടിയ രണ്ട് കാര്യങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും. മാലാഖ താഴെ വന്ന് ഈ കുപ്പത്തൊട്ടി ചികഞ്ഞു മാറ്റി അതിനകത്ത് നിന്ന് ഒരു പക്ഷിയെയും ചത്തുപോയ ഒരു പക്ഷിയെയും ഹൃദയവും കൊണ്ട് മുകളിലേക്ക് പറക്കുന്ന സമയത്താണ് കഥ തീരുന്നത്. അതിമനോഹരമായിട്ടുള്ള കഥയാണ്. ഇങ്ങനെ സുന്ദരമായ കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഹാപ്പി പ്രിൻസ്. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു, ഓസ്കാർ വൈൽഡ്. അദ്ദേഹം 46-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റാച്യു ഇപ്പോഴും മനോഹരമായിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം പുറം രാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഐക്യുമാസ്റ്ററിന് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡ് സംസ്കാരത്തിനും സാഹിത്യത്തിനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. റെഡി? ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് സ്കോർ ബോർഡിലേക്ക് ഒന്ന് കടന്നു പോവാം. ഓക്കെ, ആൻഡ് ഹിയർ വാച്ച് ദി സ്കോർ ബോർഡ്. ടീം എ 7110, ടീം ബി 560, ടീം സി 680, ടീം ഡി 620, ടീം ഇ 1080, ടീം എഫ് 490, ടീം ജി 570 ആൻഡ് ടീം എച്ച് 250. ഒരു കുഞ്ഞു മാജിക് കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ലെവലിലേക്ക് വരാം. റൈറ്റ്? ഓക്കെ, മാജിക് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. കണ്ടോ, കുറച്ച് കാർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ കാർഡ്സിനകത്തുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇതിനകത്ത് കുറേ ആളുകളുടെ ചിത്രങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ ചിത്രങ്ങളുണ്ട്. പി ടി ഉഷ, ഒ എൻ വി കുറുപ്പ്, മമ്മൂട്ടി, എം ടി വാസുദേവൻ നായർ, നരേന്ദ്രമോദി, സുകുമാർ അഴീക്കോട്, കെ എസ് ചിത്ര, മോഹൻലാൽ, കടമ്മനിട്ട തുടങ്ങി, സുഗതകുമാരി ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാർഡ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് പ്ലീസ് കം ഓവർ ഹിയർ. ഇത്രയും കാർഡ്സ് ഉണ്ടല്ലേ, വിവിധ രംഗത്തുള്ള, സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സിനിമാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള ആളുകളാണുള്ളത്. അപ്പം ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എൻ്റെ കയ്യിലേക്ക് ഹാഫ് പോർഷൻ എടുത്ത് വയ്ക്കാം. യെസ്, ഇപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്താണല്ലോ കട്ട് ചെയ്തത് അല്ലേ. കട്ട് ചെയ്ത പോർഷനിലുള്ള കാർഡ് എടുക്കാം, എടുത്തോളൂ. അതിനുശേഷം എന്നെ കാണിക്കാതെ ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ആരാണ് എന്ന് എനിക്കറിയില്ല. ഇത്രയും കാർഡുകളുള്ളത് എല്ലാം ഡിഫറൻ്റ് ആണ്. അതിനകത്ത് നിന്ന് ഒരു കാർഡ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്, അത് ഇതിനകത്തേക്ക് എവിടേക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാനത് ജസ്റ്റ് ഷഫിൾ ചെയ്യുന്നു. എവിടെയാണ് കാർഡ്, ആരാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് ഇതിനെ ഞാനൊരു ഒരു ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ കാർഡും ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി സിമ്പിൾ, അതായത് ഈ ഒരു ബലൂണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇതിൻ്റെ മുകളിലായിട്ട്
ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. Yep. Now the magic is happening here. Watch. Number 1 and number 2 and number 3. ഒരേ ഒരു കാർഡ് മാത്രം ബലൂൺ തോന്നുന്നു. And watch. I think this is your selection. Adoor Gopalakrishnan. Perfect, all right? Perfect. Thank you so much. Thank you so much. അപ്പോൾ മാജിക്ക് തീർന്നു, ഇനി യാഥാർത്ഥ്യത്തിലേക്ക് അല്ലേ, ഇന്ദ്രജാലങ്ങളില്ലാത്ത ചോദ്യങ്ങളിലേക്ക്. ആ അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകാം. നമ്മൾ സാഹിത്യവും സംസ്കാരവും ചേർത്തുള്ള ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി novel was written by Alexander Cunningham, Scott Fitzgerald, Franz Kugat, Michael Douglas. ചോദ്യം ആവർത്തിക്കുന്നു, പ്രശസ്ത നോവലായ ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി എഴുതിയത് ആരാണ്? അലക്സാണ്ടർ കണിഹാം, സ്കോട്ട് ഫിറ്റ്സ്ഗെറാൾഡ്, ഫ്രാൻസ് ക്യൂഗറ്റ്, മൈക്കൽ ഡഗ്ലാസ്. സോ നാല് ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. ബസർ പ്ലീസ്. ടീം ഇ ആണ് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഭാവൻസ് വിദ്യാൻ മന്ദിർ, ഇളമക്കര, എറണാകുളം. യാ, ആൻഡ് യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ ബി, സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്. സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് ഓപ്ഷൻ ബി അല്ലേ? കൃത്യമായ ധാരണയോടുകൂടി പറഞ്ഞതാണ്. നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് ആൻസർ ക്യൂബിലേക്ക് പോവാം. സോ വാട്ട് ദാറ്റ്. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. തുടക്കം ഗംഭീരമായി കഴിഞ്ഞാൽ ഒടുക്കം വരെ ഗംഭീരമാവും എന്നുള്ളതാണ് ചൊല്ല അല്ലേ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ദാറ്റ്സ് നൈസ്. അദ്ദേഹമാണ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന ആള്. എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, എപ്പോഴും എഴുത്തായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ബോർഡിലേക്ക് നോക്കാം. തൂവാനത്തുമ്പികൾ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂവീസ് ഇൻ മലയാളം, വിച്ച് വാസ് ഓൾസോ സെലക്ടഡ് എമംഗ് 100 ബെസ്റ്റ് മൂവീസ് ഇൻ ഇന്ത്യാസ് 100 ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ സിനിമ, വാസ് ബേസ്ഡ് ഓൺ വിച്ച് നോവൽ? എ, കള്ളൻ പവിത്രൻ. ബി, ഇതാ ഇവിടെ വരെ. സി, തുമ്പികളും തെന്നലും. ദി, ഉദകപ്പോള. ചോദ്യം ആവർത്തിക്കുന്നു, മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാവുകയും 100 വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ 100 മികച്ച സിനിമകളിൽ ഒന്നായി തിരഞ്ഞെടുക്കുകയും ചെയ്ത തൂവാനത്തുമ്പികൾ ഏത് നോവലിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത്? കള്ളൻ പവിത്രൻ, ഇതാ ഇവിടെ വരെ, തുമ്പികളും തെന്നലും, ഉദകപ്പോള. മലയാളത്തിലെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഇൻ്റർനാഷണൽ ചോദ്യത്തിൽ നിന്നും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിലപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിനിമയും സാഹിത്യവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. സാഹിത്യത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിനകത്തുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യം. തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന നോവലിൻ്റെ അടിസ്ഥാനം ഏത് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഇതാണ് നിങ്ങളുടെ സമയത്തിലേക്ക് വരികയാണ്. ബസർ പ്ലീസ്. യാ, എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്, ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ എ, കള്ളൻ പവിത്രൻ. ഓപ്ഷൻ എ, കള്ളൻ പവിത്രൻ. കള്ളൻ പവിത്രൻ, കള്ളൻ പവിത്രൻ. തൂവാനത്തുമ്പികൾ,
തൂവാനത്തുമ്പികൾ കള്ളൻ പവിത്രൻ. ഐ ഡോ നോ. ഓക്കെ, എനിവേ നമ്മൾ പോകുന്നു ആൻസർ ക്യൂബിലേക്ക് പോകുന്നു. വാട്ട് ദാറ്റ്. ദാറ്റ്സ് എ റോങ് ആൻസർ. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, മാർക്ക് കിട്ടുകയാണെങ്കിൽ 20 മാർക്കാണ് കിട്ടുന്നത്, മാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 20 മാർക്കാണ് നഷ്ടപ്പെടുന്നത്. അതും എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. യാ, ഒരു ചാൻസ് കൂടി നിങ്ങൾക്കുണ്ട് അല്ലേ, ഒരു ചാൻസ് കൂടി നിങ്ങൾക്കുണ്ട്. എന്തായാലും കള്ളൻ പവിത്രൻ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനി ഉള്ള ഓപ്ഷൻസ് ഇതാ, ഇവിടെ വരെ തുമ്പികളും തെന്നലും ഉതകപ്പോള, ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ഓപ്ഷൻ ഡി ഉതകപ്പോള. ഓപ്ഷൻ ഡി ഉതകപ്പോള. ഓപ്ഷൻ ഡി ഉതകപ്പോള. യെസ്, ലെറ്റ്സ് സീ ആൻസർ ക്യൂ പ്ലീസ്. ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഇനി ഒരൊറ്റ ചോദ്യം, തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ ആരാണ് ഡയറക്റ്റ് ചെയ്തത്? പറഞ്ഞോ, എല്ലാവരും പറഞ്ഞോ. പത്മരാജൻ. ആരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം? മോഹൻലാൽ. ഒരു ഡ്യുവൽ ക്യാരക്ടറാണ് അത് അവതരിപ്പിക്കുന്നത് അല്ലേ. കണ്ടിട്ടുണ്ടോ സിനിമ നിങ്ങൾ? പഴയ സിനിമയാണ്, കണ്ടിട്ടുണ്ടോ? ഏ, ആ രണ്ട് ക്യാരക്ടറാണ്. രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് നാട്ടിൽ നമ്മൾ ഒരു നാടിൻ്റെ സംസ്കാരത്തിൽ മണ്ണിൻ്റെ മണവും അമ്മയുടെ മുലപ്പാലിൻ്റെ രുചിയും ഒക്കെയുള്ള ഒരു ഒരു ലോകമുണ്ടല്ലോ. ആ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനും പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു 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 മനുഷ്യനും തമ്മിലുള്ള മനസ്സിലുള്ള ഒരു ഒരു വൈവിധ്യമാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു നാടൻ പെൺകുട്ടിയെ സ്നേഹിക്കുകയും അവിടെ നാടനല്ലാത്ത ഒരു സ്നേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും, ഒരു വിദേശ പെൺകുട്ടിയല്ല, ആ ഒരു ഒരു കൾച്ചറുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന, അതിനകത്തുണ്ടാകുന്ന കുറേ ക്ലാഷസൊക്കെയാണ് ഈ സിനിമയിലുള്ള ഒരു ചിത്രം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പത്മരാജൻ്റെ എല്ലാ സിനിമകളും സാഹിത്യ ഗംഭീരമാണ്, സംസ്കാര ഗംഭീരമാണ്. എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഓരോ നോവലിനും ഓരോ വാക്കിനും വരിക്കും അത്രമാത്രം ഇന്ദ്രജാലം സൃഷ്ടിക്കുന്ന ഒരു മഹാനായിട്ടുള്ള പ്രതിഭയായിരുന്നു പത്മരാജൻ. നമുക്ക് മലയാളത്തിന് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരാളാണ് പത്മരാജൻ എന്ന് പറയുന്ന ആൾ. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്, ദി നേവൽ ഇൻ്റലിജൻസ് ഓഫീസർ ഹു ക്രിയേറ്റഡ് ജെയിംസ് ബോണ്ട്. ടിൻ വിൻസൻ, ഇയാൻ ഫ്ലെമിംഗ്, ജോൺ ഗ്രിഷാം, സിഡ്നി ഷെൽഡൺ. നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ജെയിംസ് ബോണ്ടിനെ സൃഷ്ടിച്ച നാവിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? സ്റ്റെൻ വിൽസൺ, ഇയാൻ ഫ്ലെമിംഗ്, ജോൺ ഗ്രിഷം, സിഡ്നി ഷെൽഡൺ. ഇതിലാരാണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ സമയം ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. ആലോചിക്കാനുള്ള സമയം നിങ്ങൾക്ക് കഴിഞ്ഞു. ഉത്തരം പറയേണ്ട സമയമായി കഴിഞ്ഞു. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. യാ, ടെൽ മീ വാട്സ് യുവർ ആൻസർ? സർ, ഓപ്ഷൻ ബി ഇയാൻ ഫ്ലെമിംഗ്. ഓപ്ഷൻ ബി ഇയാൻ ഫ്ലെമിംഗ് അല്ലേ. ജെയിംസ് ബോണ്ട്, ജെയിംസ് ബോണ്ടാണ്, ഒന്നും പ്രശ്നമല്ല അല്ലേ. ജെയിംസ് ബോണ്ട് ആയാലും ആരായാലും പ്രശ്നമില്ല. നമ്മുടെ ഉത്തരം അതാണ് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ആൻസർ ക്യൂ. ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഇയാളാണ് ഇയാൻ ഫ്ലെമിംഗ്. ഓക്കെ, ഓക്കെ, ഓൾറൈറ്റ്. നാലാമത്തെ ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യം സ്ക്രീനിൽ കാണാം പ്ലീസ്. The author of Immortals of Meluha, one of the most successful books in recent times in India. Amish Tripathi, Chetan Bhagat, Karan Johar, Rajamouli. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, അടുത്ത കാലത്ത് ഇന്ത്യയിൽ പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു Immortals of Meluha. ഇതിൻ്റെ രചയിതാവ് ആരാണ്? അമീഷ് ത്രിപാഠി, ചേതൻ ഭഗത്, കരൺ ജോഹർ, രാജമൗലി. ചോദ്യം വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. വൺസ് അഗൈൻ, ഓപ്ഷൻ എ അമിഷ് ത്രിപാഠി. ഓപ്ഷൻ എ അമിഷ് ത്രിപാഠി. ഷുവറാണോ അതോ വെറുതെ ആവേശത്തിൽ പ്രസീതാണോ? ഓക്കെ. ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറയുന്ന കൃതിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമോ? കേട്ടിട്ടുണ്ടോ? വീട്ടില് ബുക്കുണ്ട്, പക്ഷേ അത് ആരാണ് ഓതർ എന്നറിയില്ല. അമിഷാണ്. അമിഷാണോ? ആ പുസ്തകത്തിൽ നോക്കിയിട്ടാണോ വരുന്നത്? നോക്കിയിട്ടല്ല, വന്ന ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. വീട്ടിൽ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പേജ് മാത്രം. അത് പിന്നെ ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല. ശിവനുമായിട്ട് ബേസ് ചെയ്ത് അങ്ങനെ എന്തോ ആണെന്ന്. ശിവൻ എന്ന് പറയുമ്പോൾ ദൈവം, നമ്മുടെ ആ ശിവൻ. ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ ഏതൊരു ശിവന്റെ കഥയാണ്. അതാണോ എന്ന് ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രണ്ടിലെ ഓതറിന്റെ പേരുണ്ട്. പുസ്തകങ്ങൾ വിലക്ക് വാങ്ങിക്കാം, പക്ഷേ അറിവ് വിലക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഉണ്ട് അല്ലേ. അല്ലേ, പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് വായിക്കാം, വാങ്ങിക്കാം, പക്ഷേ ഹലോ, അറിവ് നമുക്ക് വിലക്ക് വാങ്ങിക്കണമെങ്കിൽ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം, അതാണല്ലോ വേണ്ടത്. എന്തായാലും ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ പ്രശ്നം എന്നാൽ ഇതൊന്ന് വർക്ക് ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ളതാണ് അല്ലേ. ആൻസർ ക്യൂബിലേക്കാണ് നോട്ടം. ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ച് വരാം. വേണ്ട അല്ലേ. ഓക്കെ, ഓൾ റൈറ്റ്, ആൻസർ ക്യൂബ് പ്ലീസ്. ആൻസർ കറക്റ്റ് ആണ്. അമീഷ് ത്രിപാഠി, ദി റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഓക്കെ, ആ പുസ്തകത്തിനോട് നമുക്ക് നന്ദി പറയാം. അവിടെ പോയി കഴിഞ്ഞ ശേഷം പുസ്തകമൊക്കെ ഒന്ന് തലയിൽ തൊട്ട് വെക്കണം കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ചോദ്യം ഇതാണ്. ഹു ഈസ് ദി ആർക്കനിമി ഓഫ് ഹാരി പോട്ടർ ഇൻ ജെ കെ റോളിങ്സ് ഗ്രേറ്റ് വർക്ക് ഓഫ് ഫിക്ഷൻ? ഹെർമിയോൺ ഗ്രാൻഗർ, റോൺ വെസ്ലി, ഹാരി പോട്ടർ himself, Lord Voldemort. ജെ കെ റോളിങ്ങിന്റെ കൽപ്പനാ സൃഷ്ടിയായ ഹാരി പോട്ടറിന്റെ ശത്രു ആരാണ്? ഹെർമിയോൺ ഗ്രാൻഗർ, റോൺ വെസ്ലി, ഹാരി പോട്ടർ, ലോർഡ് വോൾഡെമോർട്ട്. റെഡിയാണോ? റെഡിയാണല്ലേ, ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ. ജെ കെ റോളിങ്ങിൻ്റെ കൽപ്പന സൃഷ്ടിയായ ഹാരി പോട്ടർ, ഹാരി പോട്ടർ എന്ന് പറയുന്നത്, ഹാരി പോട്ടർ എന്ന് പറയുന്നത് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ്, ഏറ്റവും കൂടുതൽ ലോകത്ത് വിൽത്തഴിക്കപ്പെട്ട പുസ്തകമാണ്. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. വൺസ് അഗെയിൻ, ആൻഡ് വാട്ട്സ് യുവർ ആൻസർ പ്ലീസ്? ഓപ്ഷൻ ഡി ലോർഡ് വോൾഡെമോർട്ട്. ഓപ്ഷൻ ഡി ലോർഡ് വോൾഡെമോർട്ട്. Let's see. Please. That's the right answer. Nice. Congratulations. Very nice. എത്ര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുന്നു എന്ന് പറയുന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ലേ. നിങ്ങളെയൊക്കെ എന്താ പറയുക, തൊട്ട് കാൽ തൊട്ട് വന്ദിക്കണം നിങ്ങളെ, കുട്ടികളെ. സമർത്ഥന്മാരും സമർത്ഥകളുമാണ് നിങ്ങൾ. അതാണ് നമ്മുടെയൊക്കെ സന്തോഷം. നമ്മുടെ മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെയും മനസ്സിൽ ആഹ്ലാദം സന്തോഷം വിരിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പറയുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. ആറാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ഇതാണ്. Following created the immortal characters of Jai, Veeru and Gabbar Singh in Sholay? Javed Akhtar, Dilip Kumar, Gurudat, Raj Kapoor. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഷോളേ എന്ന പ്രശസ്തമായ സിനിമയിലെ അമരന്മാരായ കഥാപാത്രങ്ങളാണ് ജയ്, വീരു, ഖബർ സിംഗ് എന്നിവർ. ഇവർ ആരുടെ സൃഷ്ടിയാണ്? ജാവേദ് അക്തർ, ദിലീപ് കുമാർ, ഗുരുദത്ത്, രാജ് കപൂർ. ഷോലെ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഴയ സിനിമയാണ് അല്ലേ. ഷോലെ എന്ന് പറയുന്നത് ചരിത്രം തീർത്തൊരു സിനിമയാണ്. ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ ഇപ്പം നമ്മൾ ഈ കബാലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഷോലെ എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ അല്ലേ.
ചോദ്യം വളരെ വ്യക്തമാണല്ലോ നിങ്ങൾക്ക്. ഇനി ഉത്തരം പറയേണ്ട ധർമ്മം നിങ്ങളുടേതാണ്. ബസർ പ്ലീസ്. വൺസ് അഗൈൻ, കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. യാ സർ, ഓപ്ഷൻ എ ജാവേദ് അക്തർ. ഓപ്ഷൻ എ ജാവേദ് അക്തർ. ഓപ്ഷൻ എ ജാവേദ് അക്തർ. ഷുവറാണ്? ഷുവറല്ല. പിന്നെ പ്രസ് ചെയ്തു അല്ലേ, രണ്ടും കൽപ്പിച്ച് പ്രസ് ചെയ്തു. 20 മാർക്ക് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും പ്രസ് ചെയ്തു. ഇനി അതിൻ്റെ റിസൾട്ട് അറിയണം നമ്മൾ അല്ലേ. അറിഞ്ഞതിൻ്റെ പറ്റുമോ? ഉത്തരം തെറ്റാണെങ്കിൽ 20 മാർക്ക് പോകും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി 20 മാർക്കിൽ നിന്നാണ് മാർക്ക് പോകുന്നത്. ഉത്തരം കൃത്യമാണെങ്കിൽ 20 മാർക്ക് കിട്ടുകയും ചെയ്യും. അതാണതിൻ്റെ റിയാലിറ്റി. There is no magic. Okay? Right? Answer cue, please. Congratulations, that's the right answer. Congrats, congrats. ജാവേദ് അക്തർ പിന്നീട് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ടുണ്ട്, രാജ്യസഭയിൽ നിന്ന് എം പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഷബാന ആസ്മി. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് സി പറയുന്നത് അല്ലേ. അതിനല്ലേ പറഞ്ഞത്? സി പറഞ്ഞു, സി പറഞ്ഞു, ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് സി പറഞ്ഞിരിക്കുന്നത്. ഈ പഞ്ചതന്ത്ര കഥകളും അതുപോലെ തന്നെ ഐതിഹ്യമാലയൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പഴയ ഒരു ഒരു കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളുണ്ടാവുന്നത് അല്ലേ. ചോദ്യം കാണാം, ചോദ്യം കേൾക്കാം, അതിൽ നിന്ന് ഉത്തരം ഉരുത്തിരിഞ്ഞു വരട്ടെ. പഞ്ചതന്ത്ര കഥകളിൽ നിന്ന് നമ്മൾ നേരെ ചാടിയത് ജാതക കഥകളിലേക്കാണ്. ഇവിടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരു ടീമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, എത്ര പെട്ടെന്നാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഇവിടെ നടത്തുന്നത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളിടയ്ക്ക് ഒരു കയ്യടി കൊടുക്കുക അവർക്ക്. ഇത്രയും നന്നായിട്ട് അവർ പറയുമ്പോൾ മനഃശാസ്ത്രം സൈക്കോളജിയിലേക്കാണ് പോകുന്നത്. യാ പക്ഷെ ആരും ബസറിലൊന്നും പിടിക്കുന്നില്ലല്ലോ. റെഡിയാണോ? ബസർ പ്ലീസ്. ഒരു സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയ സിനിമാ താരം, അതാണ് ചോദ്യം കേട്ടോ. Who is that? ഓപ്ഷൻ എ ഒയ്യാരത്ത് ചന്തുമേനോൻ. ഓപ്ഷൻ എ ഒയ്യാരത്ത് ചന്തുമേനോൻ. ഓക്കേ. അദ്ദേഹത്തിന്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ അതിപ്രശസ്തമായ നോവലാണ്. നമ്മുടെ മലയാളത്തിന്റെ ആദ്യത്തെ നോവലിന് തുല്യമായിട്ടുള്ള ആദ്യത്തെ നോവലാണ് എന്ന് തന്നെ പറയാം. മലയാള ഭാഷ എടുത്തു കഴിഞ്ഞാൽ സാധാരണ പറയാറുണ്ട് ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പൊരു ചരിത്രവും പിന്നീട് ഒരു ചരിത്രവുമായിരുന്നു. കാരണം ദി ലെജൻഡ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്നത് ഒരു ലെജൻഡറി ആയിരുന്നു. അത്രമാത്രം ഒരു എന്താ പറയുക, മലയാള സാഹിത്യത്തിൽ അത്രമാത്രം ഒരു ചരിത്രം തീർത്ത ഒരു ഒരു കൃതിയാണ്. ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. യാ ലെറ്റ്സ് സീ. ഇനി 16-ാമത്തെ ചോദ്യം, അതായത് ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ വരികളൊന്നും പഠിച്ചിട്ടില്ല, നിന്റെ തത്വചിന്തകളിൽ കാണാത്ത വരികളൊന്നും പഠിച്ചിട്ടില്ല അല്ലേ. ഓക്കെ. യാ ആൻഡ് യുവർ ടൈം ഈസ് ദിസ് വൺ. ബസർ പ്ലീസ്. നോ വൺ. ഓക്കെ, തത്വചിന്തകളിൽ മാത്രമല്ല നമ്മുടെ ബുദ്ധിയിലും ഈ സാധനം ഇല്ല എന്നർത്ഥം അല്ലേ. കാണാത്ത ആഴമേറിയ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു അല്ലേ. ഏതാ പഠിച്ചത്? മാക്ബെത്ത് പഠിച്ചിട്ടുണ്ട്. യു പ്രതികാരം പകയിലല്ല പൊറുക്കലിലാണ്, അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. പ്രതികാരം പകയിലല്ല പൊറുക്കലിലാണ് എന്നുള്ളതാണ് ഷേക്സ്പിയർ പറഞ്ഞു വെക്കുന്ന കാര്യം. ഒരിക്കലും നമ്മുടെയൊന്നും പ്രതികാരം ഒരാളോടുള്ള നമ്മുടെ കൂട്ടുകാരോടൊക്കെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം നമ്മൾ തീർക്കേണ്ടത് പകയിലല്ല നേരെമറിച്ച് പൊറുക്കലിലാണ് എന്ന് പറയുന്ന കഥയാണ്. അവസാനം പ്രോസ്പെറോ മാജിക് വാൻ്റെ അത്ഭുതങ്ങളെല്ലാം കാണിച്ച് കടലിലേക്ക് വലിച്ചെറിയുകയും ഷേക്സ്പിയർ അതോടുകൂടി പേന താഴെ വയ്ക്കുകയും ചെയ്ത അവസാനത്തെ സൃഷ്ടിയാണ് ചിത്രം ഫസ്റ്റ്. നമ്മുടെ വഴികളിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ഉയർന്നു നിൽക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള ആളുകളെല്ലാം ഷേക്സ്പിയറിനെ എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളാണ്. ഞാനിവിടെ ഉയർന്ന് നിൽക്കുന്ന ഒരു ജാലവിദ്യയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇറ്റ്സ് എ കാർഡ് മാജിക് ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാർഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. വൺ കാർഡ് ഫ്രം ദിസ്. You can take one card. Okay.
ഇനിയും ചോദ്യങ്ങളുമായി ഉത്തരങ്ങളുമായി ഇന്ദ്രജാലങ്ങളുമായി വീണ്ടും ഞങ്ങൾ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.